സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ കണ്ട് നിങ്ങളുടെ കമൻസ് തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം. അതുകൂടാതെ എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്നത് നിങ്ങളിൽ പലരും കണ്ടു കാണും, ഉപയോഗിക്കുന്നുണ്ടാവും. ഒരു ഫിൽട്ടർ കോഫി മെഷീനാണ്. പ്രീതിയുടെ ഡ്രിഫ്കേഫ് ഫിൽട്ടർ കോഫി മേക്കറാണ്. ഇതിന് 2,300 രൂപ എനിക്ക് ചിലവായി. ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. താരതമ്യേന മാർക്കറ്റിൽ കിട്ടുന്ന ചീപ്പായിട്ടുള്ള ഒരു കോഫി മേക്കറാണ്, അതുകൊണ്ടാണ് ഇത് വാങ്ങിയത്. പിന്നെ കറണ്ട് ചാർജ്, അതായത് 450 വാട്ടാണ് ഇതിൻ്റെ പവർ കൺസപ്ഷൻ. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് സെലക്ട് ചെയ്യാൻ കാരണം. ഇത് നമുക്ക് ഒന്ന് തുറന്നു നോക്കാം. പാക്ക് തുറന്ന് മെഷീൻ വെളിയിലെടുത്തു. ഇത് ഹീറ്റിംഗ് കോയിൽ കണ്ടൻസ് യൂണിറ്റുമാണ്. ഹോട്ട് പ്ലേറ്റ്, ഹോട്ട് പ്ലേറ്റ് ആണ്. 500 ml വരെ വെള്ളം ഒഴിക്കാം. ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇതിൻ്റെ കൂടെയുള്ളൊരു സ്റ്റീൽ ജാറാണ്. ഇതിൽ 2 ഫിൽറ്റേഴ്സ് ഉണ്ട്. വളരെ നല്ല ക്വാളിറ്റി ഫിൽറ്റേഴ്സ് എന്ന് തോന്നുന്നു. 2 ഫിൽറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിൽ ഉള്ളത്. അപ്പോൾ നമുക്ക് ഒരു ഡെമോൺസ്ട്രേഷനിലേക്ക് കടക്കാം. ഞാൻ ക്യാമറയായിട്ട് എൻ്റെ പറമ്പിലായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഈ കോഫിയുടെ ചെടി ഒന്ന് കാണിക്കാനായിട്ട്. നമ്മുടെ നാട്ടിൽ ഇത് സുലഭമാണ്, ഈ കോഫി ചെടികൾ സുലഭമാണ്, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ. അപ്പോൾ എൻ്റെ പറമ്പിലേക്ക് ഞാൻ ഇറങ്ങി. ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത് എൻ്റെ SJ10X ക്യാമറ വെച്ചിട്ടാണ്. കഴിഞ്ഞ മാസം ഞാൻ വാങ്ങിച്ചേ ഉള്ളൂ, വ്ളോഗ് ചെയ്യാനായിട്ടാണ് വാങ്ങിച്ചത്. ഞാനിതിലേക്ക് ഇപ്പോൾ പുതുതായിട്ട് ഇറങ്ങുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾക്കിത് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ കായകൾ പഴുത്തു നിൽക്കുന്നുണ്ട്. ഇവിടെയും മുകളിലും ആയിട്ട് കായകൾ പഴുത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ മാസവും എനിക്ക് ആവശ്യത്തിനുള്ള കോഫി ഉണ്ടാക്കാൻ, വീട്ടാവശ്യത്തിനുള്ള കോഫി ഉണ്ടാക്കാനുള്ള കുരു എനിക്ക് ഈ പറമ്പിൽ തന്നെ കിട്ടും. അതുകൂടാതെ എൻ്റെ പറമ്പ് ഇത് കണ്ടോ, ചാലക്കുടി പുഴയുടെ അരിയിൽ തന്നെയാണ് എൻ്റെ പറമ്പ് അവസാനിക്കുന്നത്. ചാലക്കുടി പുഴയിലാണ്. ഇന്ന് വെള്ളം കൂടുതലാണ്. 2 ദിവസമായിട്ട് കനത്ത മഴയാണ്. അതുകൊണ്ട് തന്നെ നല്ല വെള്ളം കൂടുതലാണ്. ഇപ്പോഴും മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. എത്രത്തോളം ഈ വീഡിയോ എത്രത്തോളം ക്ലിയർ ആണെന്ന്, ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ എല്ലാ സാധനങ്ങളുമായി റെഡിയാണ്. ഒരു ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ട് റെഡിയായി ഇരിക്കുകയാണ്. ആദ്യം നമുക്ക് പവർ സപ്ലൈ കണക്ട് ചെയ്യാം. പവർ സപ്ലൈ കൊടുത്തു. ഇനി ഫിൽട്ടറിലേക്ക് കോഫി പൗഡർ നമുക്ക് ഇടാം. ഫിൽട്ടർ എടുക്കാം. ഈ ചെറിയ ഫിൽട്ടറിലേക്ക് ഇട്ടുകൊടുത്താൽ മതി. ഇതൊക്കെ വളരെ വൃത്തിയായി
കഴുകി എടുത്തിരിക്കുന്നതാണ്. ഇനി ഈ പൗഡർ ഞാൻ പറഞ്ഞല്ലോ, ഈ പൗഡർ ഞാൻ ഇവിടെ തന്നെ പ്രിപ്പയർ ചെയ്ത് എടുത്തതാണ്. അതിൻ്റെ പൊടി നന്നായിട്ട് പൊടിക്കണം, അധികം അങ്ങ് പൊടിഞ്ഞു പോകാൻ പാടില്ല. എന്നാലും ഒരു വിധത്തിൽ കുഴപ്പം, ഒന്ന് രണ്ട് പ്രാവശ്യം നിങ്ങൾ സ്വന്തമായിട്ട് കോഫി ക്രൂ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്യുമ്പോൾ നിനക്ക് മനസ്സിലാവും. ഈ ഇതിലേക്ക് ഞാനൊരു രണ്ട് ടീസ്പൂൺ പൗഡർ ചെറിയ ഫിൽറ്ററിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. വലിയ ഫിൽറ്ററിൽ ഇട്ടേണ്ട കാര്യമില്ല, കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് വലിയ ഫിൽറ്ററിലേക്ക് ഇട്ടാൽ മതി. ചെറിയ ഫിൽറ്ററിലേക്ക് ഇട്ട് കൊടുക്കുന്നു, ഇത് അടയ്ക്കുന്നു. ജാറെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ജാറെടുക്കാം. ജാറെടുത്ത് ഇതിനെ മേലെ വയ്ക്കാം, നമുക്ക് ഇതിൽ ഇൻസെർട്ട് ചെയ്യാം. ഈ ഹോട്ട് പ്ലേറ്റിൻ്റെ മേലേക്ക് ഇത് വളരെ കൃത്യമായിട്ട് വെച്ച് കൊടുക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ടത് വെള്ളം. വെള്ളം ഇതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, വെള്ളം അര ലിറ്റർ വെള്ളം മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ. മാക്സിമം ലെവൽ അര ലിറ്ററാണ്. അപ്പോൾ വെള്ളം എടുക്കാം, വെള്ളം ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഇത് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, അത് ഒന്ന് ഓണാക്കി കൊടുക്കാം. ഇത് കറക്റ്റായിട്ട് ക്ലോസ് ചെയ്ത് വെക്കാം, ഇത് ഓണാക്കി കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിക്കോഷൻ സിസ്റ്റത്തിലാണ് ഈ ഫിൽറ്റർ കോഫികൾ കോഫി മെഷീനിൽ എല്ലാം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പൊടിക്കുന്നത് വളരെ കൃത്യമായിട്ട് തന്നെ പൊടിക്കണം. വാങ്ങിക്കാനായിട്ട് മാർക്കറ്റിൽ ഇത് അവൈലബിൾ ആണ്. വാങ്ങിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം പറഞ്ഞ് വാങ്ങിക്കണം, ഡിക്കോഷൻ സിസ്റ്റത്തിൽ കോഫി മെഷീനിൽ ഫിൽറ്റർ കോഫി ഉണ്ടാക്കാനാണ് പൊടിയാണ് ആവശ്യമെന്ന് പറഞ്ഞ് തന്നെ വാങ്ങിക്കണം. സാധാരണ പൊടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഫിൽറ്റർ കോഫിയുടെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫിൽറ്റർ കോഫി ഞാൻ ടേസ്റ്റ് ചെയ്തത് ഗൾഫിൽ ജോലി എടുക്കുന്ന സമയത്താണ്. ആ ടേസ്റ്റ് നേർന്നത് അന്നാണ്. അപ്പോൾ ഓൾറെഡി ഇതിൻ്റെ സിസ്റ്റം വർക്ക് ചെയ്യാൻ തുടങ്ങി, ഡ്രോപ്പ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ കോഫി റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഇതിൻ്റെ ഇൻഡിക്കേറ്റർ ഇവിടെ അണഞ്ഞു കഴിഞ്ഞു, ഇത് സ്വിച്ച് ഓഫ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഹോട്ട് പ്ലേറ്റ് ആണ് ഇവിടെ, ഇവിടെ ചൂടായിരിക്കും. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ഇത് നമുക്ക് പുറത്തേക്ക് എടുക്കുവാൻ. നമ്മൾ ഈ ഫിൽറ്ററിൻ്റെ സിസ്റ്റം അങ്ങ് മാറ്റി വയ്ക്കാം. നമുക്കിപ്പോൾ ഏകദേശം 2 കപ്പ് ഫിൽറ്റർ കോഫി, ഏകദേശം 2 കപ്പ് ഫിൽറ്റർ കോഫി നമുക്ക് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് വെള്ളത്തിൻ്റെ ടാങ്കിലേക്ക് ഒരിക്കലും നമ്മൾ പഞ്ചസാരയോ അല്ലെങ്കിൽ മിൽക്കോ മിൽക്ക് പൗഡറോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല, അത് ആ സിസ്റ്റത്തെ ബാധിക്കും. നമുക്ക് ഇതിൽ ആവശ്യമുള്ള അത്ര പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിതിൽ ജസ്റ്റ് ഒരു 5 മിനിറ്റ് താഴെ മാത്രമേ സമയം ഇതിന് വേണ്ടൂ. 5 മിനിറ്റിനുള്ളിൽ നമുക്ക് ഒരു 2 കപ്പ് മിനിമം ഫിൽറ്റർ കോഫി റെഡിയാക്കി എടുക്കാൻ സാധിക്കും. ഇന്നൊരു കോഫി മേക്കിംഗ് സബ്ജക്റ്റായ കാരണത്താൽ തന്നെ ഒരു ഐറ്റം കൂടി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഐറ്റം, ഒരു ചിലവുമില്ല. ചിലവുണ്ട്, ഒരു 50 രൂപ ചിലവുണ്ട്. ഈ ഡിവൈസാണ്, ഇത് എക്സ്പ്രസോ കോഫി ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡിവൈസാണ്. ഇത് പ്രഷർ കുക്കറിന്റെ അറ്റാച്ച്മെന്റാണ്. ഇതൊരു 50 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചത്. കുറച്ച് കൊല്ലമായി ഞാൻ ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു, ഒരു പ്രശ്നമില്ല. വളരെ നന്നായിട്ട് എക്സ്പ്രസ് കോഫി ഉണ്ടാക്കാൻ പറ്റും. വെറും 5 മിനിറ്റ് താഴെ നമുക്ക് സമയം എടുക്കുന്നുള്ളൂ. നമുക്ക് സിമ്പിളായിട്ടുള്ള അറ്റാച്ച്മെന്റ് വളരെ സിമ്പിളാണ്. ഈ പ്രഷർ കുക്കറിന്റെ വെയിറ്റ് എടുക്കാം, എടുത്ത് മാറ്റാം. അത് കഴിഞ്ഞിട്ട് ഇത് ഇൻസെർട്ട് ചെയ്യാം. ഇത് ലൂസാണ്, ഇത് ഒരു ബുഷ് ഉണ്ട് അവിടെ, അത് കാരണം ആവി താഴേക്ക് ലീക്കായി വരില്ല. ഇതിന്റെ മേലെ നമുക്ക് വെയിറ്റിടാം. ഇപ്പൊ ഈ ഐറ്റം റെഡിയാണ്, നമുക്കിനി ഡെമോൺസ്ട്രേഷനിലേക്ക് പോവാം. ഈ ഡിവൈസ് വളരെയധികം സേഫാണ്. ഇതിന്റെ വെയിറ്റ് ഉള്ളത് കാരണം, പ്രഷർ കുക്കറിന്റെ വെയിറ്റ് ഉള്ളത് കാരണം എക്സസ് നീരാവി വന്നു കഴിഞ്ഞാല് ഈ വെയിറ്റ് മേലേക്ക് പൊങ്ങി ആവി റിലീസായും. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള കോഫി പൗഡർ ഇതില് ചേർത്ത് കൊടുക്കുക. ഞാനിതിൽ 2 ടീസ്പൂണാണ് ഇടുന്നത്, അത് മതിയാവും. 2 കപ്പ് കോഫി ഉണ്ടാക്കാനായിട്ട് അത് മതിയാവും. ഇനി നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര ഞാൻ 2 ടീസ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ഇടുന്നത്. രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇട്ടു. ഇനി നമുക്ക് ഈ നോസിൽ ഒന്ന് തുറന്ന് ആവി നമുക്ക് ഇതിലേക്ക് കടത്തിവിടാം. Thank you.
അപ്പൊ നമ്മുടെ എസ്പ്രസോ കോഫി റെഡി ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് താഴെ മാത്രമേ നമുക്ക് ഇതിന് സമയമെടുക്കുള്ളൂ. ആവശ്യമായ വെണ്ണ മാത്രമേ പ്രഷർ കുക്കറിൽ ഒഴിക്കാൻ പാടുള്ളൂ. പ്രഷർ കുക്കറിൽ കൂടുതൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത്രത്തോളം സമയമെടുക്കും ഇത് ആവിയായിട്ട് വരാനായിട്ട്. അപ്പൊ നമുക്ക് എത്രയും ആവശ്യമുണ്ട്, ഇപ്പൊ ഒരു കപ്പിന് താഴേക്ക് നമുക്കൊരു 1.5 ഗ്ലാസ് വെള്ളം മാത്രം പ്രഷർ കുക്കറിൽ ഒഴിച്ചാൽ മതി. അതുപോലെ തന്നെ ചെറിയ പ്രഷർ കുക്കർ ഉപയോഗിക്കാൻ നമുക്ക് ഇതിപ്പോ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഈ നോബ് ഓഫ് ചെയ്യാം. സുഹൃത്തുക്കളെ, തൽക്കാലം ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.